കളിച്ചോണ്ടിരുന്ന ഒരു ഗെയിമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്റെ ഉമ്മയൊക്കെ കളിച്ചോണ്ടിരുന്നിരുന്നു. ഉമ്മയാണ് ഇത് എങ്ങനെയാണ് കളിക്കാന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ഒരു ഗെയിമിന്റെ പേര് നൂറ്റാം കോല് എന്നാണ്. ചില സ്ഥലങ്ങളിൽ ഇത് നൂറാം കോലെന്നും ഈർക്കിൽ കളിയെന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഗെയിം കളിക്കാന് ഈർക്കിലാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ സ്റ്റിക്കും 10 ചെറിയ സ്റ്റിക്സും ആണ് യൂസ് ചെയ്യുക. ഒരു വലിയ സ്റ്റിക്കിന്റെ വാല്യൂ 100 പോയിന്റ്സ് ആണ്. ഓരോ ചെറിയ സ്റ്റിക്കും 10 പോയിന്റ്സ് ഈച്ച് ആണ് ക്യാരി ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം. ആദ്യം ഈ 10 ചെറിയ സ്റ്റിക്സ് എടുത്തിട്ട് അതിന്റെ മുകളിൽ വേണം ഈ വലിയ സ്റ്റിക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് തിരിച്ചിട്ട് വേണം ഇടാന്. ഇപ്പതാ ഇതേപോലെ. ഇപ്പൊ ഇതിട്ട് കഴിഞ്ഞു മിനിമം ഒരു സ്റ്റിക്കെങ്കിലും ഈ ഒരു വലിയ സ്റ്റിക്കിന്റെ മുകളിൽ വേണം, അല്ലെങ്കിൽ അത് ഔട്ടായിരിക്കും. ഇപ്പൊ എന്തത് 2 സ്റ്റിക്സ് ഉണ്ട്, അപ്പൊ എനിക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാം. നമ്മൾ ഒന്നെടുക്കുമ്പോൾ മറ്റേ സ്റ്റിക്ക് ഇളകാൻ പാടില്ല. ഈ സ്റ്റിക്ക് കണ്ടോ, ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാനത് എടുക്കുകയാണെങ്കിൽ ചിലപ്പെങ്കിൽ ഒരു സ്റ്റിക്ക് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇളകാൻ സാധ്യതയില്ലാത്ത സ്റ്റിക്ക് ആദ്യം എടുത്തതിന് ശേഷം ഇതെടുക്കാം. അതായത് ആദ്യം തന്നെ ഞാൻ ഇത് എടുക്കുകയാണെങ്കിൽ ചിലപ്പെങ്കിൽ എനിക്ക് ഈ സ്റ്റിക്സ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ സ്റ്റിക്ക് കളക്ട് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഇതെടുക്കാം. ഇപ്പൊ ഞാനിവിടെ കളക്ട് ചെയ്തത് 2 സ്റ്റിക്സ് ആണ്. ഇതിൽ ഏറ്റവും നേരിയത് നോക്കിയിട്ട് എടുത്തതിന് ശേഷം ബാക്കി സ്റ്റിക്സ് ഒക്കെ തോണ്ടി മാറ്റാം. ഇപ്പൊ അതാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് എടുത്തപ്പോ ഇവിടെ ഉള്ള സ്റ്റിക്ക് ചെറുതായിട്ട് ഇളകി. അപ്പൊ ഞാൻ റിയലി ഗെയിമിൽ നിന്ന് ഔട്ടാണ്. നമ്മൾ കളിക്കും ഓപ്പോസിറ്റ് കളിക്കുന്ന ആള് ശ്രദ്ധിച്ചിരിക്കണം. ഈ മറ്റേ ആള് കളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഇളകുന്നുണ്ടെങ്കിൽ അത് ഔട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 9 സ്റ്റിക്കുകളും എടുത്ത് അവസാനം മാത്രമാണ് ഈ സ്റ്റിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ വലിയ കോല് ഒറ്റ സ്റ്റിക്കേ ഉള്ളൂ. ഇത് ഈസിയാണ് എടുത്ത് മാറ്റാനായിട്ട്. ഇതിപ്പോ ഞാൻ എടുത്ത് മാറ്റുകയാണെങ്കിൽ അത് ഔട്ടാവും. ലാസ്റ്റ് മാത്രമാണ് ഈ ഒരു സ്റ്റിക്ക് എടുക്കാൻ പാടുള്ളൂ. ഗെയിം കഴിഞ്ഞപ്പോൾ എനിക്ക് ടോട്ടൽ 3 സ്റ്റിക്സ് ആണ് കിട്ടിയത്. സോ ഈ ഗെയിം കഴിഞ്ഞപ്പോൾ എന്റെ പോയിന്റ്സ് 30 ആണ്. ഇനി നമ്മൾ ഇടുന്ന സമയത്താണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മളിപ്പോ ഇടുമ്പോൾ ഇതേപോലെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിം അടുത്താക്ക് പാസ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു വലിയ സ്റ്റിക്കിന്റെ മുകളിൽ ഒരു സ്റ്റിക്ക് പോലും ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റിക്കും ഇളകാതെ 10 സ്റ്റിക്സും എടുത്തിട്ടുണ്ടെങ്കിൽ 10 സ്റ്റിക്സിന്റെ 100 പോയിന്റും വലിയ സ്റ്റിക്സിന്റെ 100 പോയിന്റും കൂടെ കൂട്ടിയിട്ട് 200 പോയിന്റ് ആവും മാക്സിമം ഒരു കളിയിൽ കിട്ടുക. ഇത്രയൊക്കെയാണ് റോളുകൾ. ഇനി ഞാനും എന്റെ കസിനും കൂടെ ഒന്ന് കളിച്ചു കാണിക്കാം. കസിന് 40 പോയിന്റ്സ് കിട്ടി. ഇനിയും എനിക്ക് 200 പോയിന്റ്സ് കിട്ടിയത് കൊണ്ട് ഇനി അടുത്ത ടേണും എന്റേത് തന്നെയാണ്. ഇതേപോലെ കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ആളായിരിക്കും ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു നാടൻ ഇൻഡോർ ഗെയിം ആണ്. അപ്പൊ ബൈ ബൈ.